തിങ്കളാഴ്ച വൈകുന്നേരം ഈ വീട്ടിലെ സിദ്ദീഖ് മാസ്റ്ററുടെ മകൾ ദുരൂഹമായി മരണപ്പെട്ടതിനെ സംബന്ധിച്ച് നാട്ടുകാരുടെ ഇടയിൽ ഒരാശങ്ക വന്നു. നാട്ടിലെ 100 വരുന്ന അവർ ഇന്നലെ വൈകുന്നേരം ഒരുമിച്ച് കൂടി ഒരാക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ SHO കൂടിയായ CSR പോയി നേരിൽ കാണുകയും ഈ മരണത്തിലെ ദുരൂഹത ഉണ്ടെന്നും അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇതിലെ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ കിട്ടുന്നതിന് വേണ്ടി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആക്ഷൻ കമ്മിറ്റി CSROട് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൂടിയായ CSROട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതുപ്രകാരം CSR ഞങ്ങളോട് പറഞ്ഞു, നാട്ടുകാരുടെ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഈ അന്വേഷണത്തിൽ വേണമെന്നും ഇതിലെ കുറ്റവാളികളെ സമഗ്രമായ അന്വേഷണം നടത്തി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കടുത്ത ശിക്ഷ കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് CSR ഞങ്ങൾക്ക് വാക്ക് നൽകുകയും പോലീസിൻ്റെ ഇന്നലെയും ഇന്നുമായുള്ള ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് തൃപ്തിയാണ് ഉള്ളത്. ഈ കുട്ടി പുഴക്കടവിൽ നിന്നാണ് കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുള്ളത്. ബോഡി കിട്ടുന്ന സമയത്ത് ഒരു ഷാളും ഒരു ഡ്രസ്സും ഇല്ലായിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പലരും അയൽവാസികളും പറഞ്ഞിരുന്നു. അത് ഇന്ന് രണ്ട് മുങ്ങൽ വിദഗ്ധരായ അൻവറിനെയും അബ്ബാസിനെയും കൊണ്ടുവന്ന് CSROയുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ പുഴയിൽ മുങ്ങുകയും കരയിൽ നിന്നും സുമാർ 4 മീറ്റർ അകലെ വെച്ച് ആ രണ്ട് ഡ്രസ്സുകളും കണ്ടെടുക്കുകയും ചെയ്തു. എന്താണ് ഈ കേസിൽ ദുരൂഹതയുണ്ട് എന്ന് ആക്ഷൻ കമ്മിറ്റി തോന്നാൻ കാരണം? എന്താ തോന്നാനുള്ള കാരണം? ഈ കുട്ടി നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം ആ കുട്ടിക്കില്ല എന്ന് അവരുടെ വീട്ടുകാർ തറപ്പിച്ച് പറയുന്നു. ഉപ്പയും ഉമ്മയും അതോടൊപ്പം തന്നെ അവരുടെ ജ്യേഷ്ഠത്തിയും കുടുംബാംഗങ്ങളും എല്ലാവരും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടി അങ്ങനെ മരണപ്പെട്ടു എന്ന് ഒരു സംശയം നാട്ടുകാരുടെ ഇടയിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായൊരു അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിൽ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. ഈ അറസ്റ്റിലായപ്പെട്ട പ്രതിയെ എങ്ങനെ അറിയുമോ? നേരത്തെ പരിചയമുണ്ടോ? എങ്ങനെ അറസ്റ്റിലായ പ്രതിയെ ഞങ്ങൾക്ക് നേരത്തെ പരിചയമില്ലെങ്കിലും ഈ പരാതിക്കാരിയും മറ്റും പോലീസിനോട് മൊഴി കൊടുത്തതിൽ ഈ പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചന നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോലീസ് ടീം അന്വേഷണം നടത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണ് ആക്ഷൻ കമ്മിറ്റിയുടെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ് ഈ കേസിൻ്റെ? പോലീസിൻ്റെ അന്വേഷണം ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ആക്ഷൻ കമ്മിറ്റിക്ക് സംതൃപ്തിയാണുള്ളത്. ഇനിയും ഇതിൻ്റെ കുറ്റവാളികൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നാട്ടിലെ ജനങ്ങൾക്കുള്ള ഈ ആശങ്ക, ഈ മരണത്തിലുള്ള ഒരു ആശങ്ക പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി സമഗ്രമായ അന്വേഷണം ഇനിയും നടത്തിക്കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിക്ക് പറയാനുള്ളത്.